ഇന്തോനേഷ്യക്കാരുമായി ബന്ധമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. കാരണം ഈ പിള്ളേർ കുറേ നാളായി ഇവിടെ നിന്ന് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിന് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പരിഹാരത്തിന് നിങ്ങളെല്ലാവരും മാലിയോനെ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് ഇവർക്ക് ഒരു പോപ്പിക്കോടയും അതുപോലെ തന്നെ ഐസ്ക്രീമും വാങ്ങി കൊടുക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ജു സ്പേസ്, മുകളിൽ ഭൂമി താഴെ ആകാശം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയും വൈകൂടാ, താഴെ കാണുന്ന ചെമ്പരത്തി പോകുന്ന തരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കൂ, എന്നൊരു സൗകര്യം കരസ്ഥമാക്കൂ. എന്നാൽ ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മിസ് കോൾ അടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങൾ അറിയണം, നമ്മളെ KBR മാമിൻ്റെ ട്രാഫിക് മോഡ് V3 ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയോ എനിക്കറിയില്ല, ഞാൻ ഈ വീഡിയോ എപ്പോഴാണ് ഇടുന്നത്. ഞാൻ അത് ഇറങ്ങിയ ശേഷം മാത്രം ഞാൻ ഈ വീഡിയോ ഇടൂ. അപ്പോൾ KBR മാമിൻ്റെ അടി ആ വീഡിയോ ഇറങ്ങി, ആ സംഭവം ഇറങ്ങിയിട്ടുണ്ട്. ട്രാഫിക് മോഡ് കണ്ടോ, ഇതിൻ്റെ ആ ഗാരേജാണ് സാധനം. കണ്ടോ, നല്ല വർണ്ണലതാദികൾ കൊണ്ട് അലങ്കരിച്ച പച്ചപ്പനന്തത്ത് വിരിച്ച പോലെയുള്ള ഒരു ഗാരേജാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത്. ഈ ഒരു സാധനം വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 3.4 അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ, പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഗെയിം അപ്ഡേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വർക്ക് ചെയ്യില്ല. ഇത് പഴയ 3.3.4 വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ബസ് ഇറ്റ് പ്ലസ് ടീം KBR ബസ് ഇറ്റ് സ്പീഡ് ട്രാഫിക്കിലും വർക്ക് ചെയ്യും, വേറെ ഒന്നിലിത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക്, ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഈ ഡ്രൈവർ സെക്ഷനിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നത്, നമ്മളെ ഡ്രൈവറില്ലേ, നമ്മളെ ഏച്ചിയും ചട്ടത്തിമാരൊക്കെ, അവരൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. യെസ്, നമ്മളിതാ ഡ്രൈവർ സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ഡ്രൈവറിൻ്റെ ഡ്രൈവർ ഏച്ചിമാർ ചേട്ടന്മാരൊക്കെ നമ്മൾ കാണാൻ വേണ്ടി നമ്മൾ ഡ്രൈവറിലെ സെക്ഷനിലേക്ക് പോവുകയാണ്. സോറി, ഡ്രൈവർ സെക്ഷനിൽ പോകണ്ട, നമുക്ക് നേരെ ആ ഗായ്സ് കണ്ട്രോൾ ഗായ്സ് വളരെ വളരെ കളർഫുള്ളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്തുവാടെ ഇത്, നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ. നമുക്ക് കണ്ടോ ഗായ്സ്, എന്താ എൻ്റെ മോനെ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയോ അതാ ഒട്ടിച്ച് വെച്ചിട്ട്, സമരത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനമോ, ഇതാ കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് KBR ചേട്ടാ ഈ കളിക്കുന്നത്, പെണ്ണുങ്ങളല്ല ജ്വല്ലറീൻ്റെ ഫോട്ടോ ആണ് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. നമ്മളെ ബസ്സിൻ്റെ ഒക്കെ മുന്നിൽ കണ്ടോ കണ്ണാടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ഡ്രൈവർക്ക് സ്വയം കണ്ണാടി വെച്ചിട്ട് മുഖം നോക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നമ്മൾ കണ്ണാടി ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളെ ഡ്രൈവർ മാമ നോക്കി കഴിഞ്ഞാൽ മാസ്ക്, കൊറോണ ആയതുകൊണ്ട് മാസ്ക് ഇട്ടിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ വിജയ് അണ്ണൻ്റെ പടമുണ്ട്, അതുപോലെ തന്നെ സൂര്യ അണ്ണൻ്റെ പടമുണ്ട്. കാരണം ഫാൻസുകാരെ നമ്മൾ തല്ലണ്ടാന്ന് വെച്ചിട്ടായിരിക്കും ഇവർ രണ്ടുപേരെയും പടം ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് വളരെ നല്ല നന്നായി തന്നെ ഞാൻ പറയാം ടീം KBR. ഞാൻ KBR മാമനോട് ഒന്നും തോന്നില്ലേ. അപ്പോൾ ടെക്സ്റ്റേഴ്സ് മാറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റേഴ്സ് കാണാൻ പറ്റും. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്ക് ഗായ്സ്, കാറിൻ്റെ ഒക്കെ ചില്ലൊക്കെ അടിച്ചു പൊടിച്ചിട്ടുണ്ട്. ആരാത്, ഇതെന്താ സംസ്ഥാന സമ്മേളനമോ, സംസ്ഥാന സമ്മേളനമൊക്കെ പിടിച്ചിട്ട് ടെക്സ്ചറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് ഗായ്സ്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വണ്ണസിൻ്റെ ഇതുണ്ട്, 25th സംസ്ഥാന സമ്മേളനം, എന്തുവാടേ, എന്തൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ആ ഡ്രൈവർ അണ്ണൻ്റെ കുപ്പായൊക്കെ മാറിയിട്ടുണ്ട്. ഇതെന്തൊക്കെ ഹൈവേ പോലീസാ, ഈ പോലീസിന് എഴുതി വെക്കൊന്നും വേണ്ട ബ്രോ, മനസ്സിലാവുകയും ചെയ്യുക. പിന്നെയാണ് നമ്മുടെ സോളോ ടു സെർബിയ എന്നുള്ള സംഭവം പോയിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രധാനമായും കാണാൻ പറ്റുന്നത്, നമ്മുടെ സ്വന്തം ഓഫ് റോഡ്. അതായത് ഓഫ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുക നമ്മളെ ഇതൊക്കെ മാറിയിട്ടുണ്ടാവും, ഗ്രാഫിക്സ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. വാഴയും കണ്ട ചെടികളും കണ്ട മരങ്ങളും ഒക്കെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അത്രയും കിടിലനായിട്ടുള്ള ഒരു ട്രാഫിക് മോഡാണിത്. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വേഗം തന്നെ കടക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ ഒരു ട്രാഫിക് സിസ്റ്റം, കേരള ട്രാഫിക് മോഡ് V3, ഇത് നിങ്ങൾക്ക് ഈ KBR V3 ഇത് നിങ്ങൾക്ക് ഇപ്പം വന്ന അപ്ഡേറ്റ് V3.4 ഇത് സപ്പോർട്ട് ചെയ്യില്ല. V3.4 അപ്ഡേറ്റിൽ ഇത് സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയണം, അതിൽ സപ്പോർട്ട് ചെയ്യില്ല. പഴയ വെർഷനിൽ സപ്പോർട്ട് ചെയ്യും, V3.3.4 അത് സപ്പോർട്ട് ചെയ്യും. അതിൽ സാധാരണ പോലെ എക്സ്ട്രാ ചെയ്തിട്ട് റിനെയിം ഒക്കെ ചെയ്യണം. അതെനിക്ക് ഇനി പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അപ്ഡേറ്റ് ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രശ്നം വരും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തവർ പിന്നെ എന്താ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തവർ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ബസ് സ്പീഡ് ട്രാഫിക് ഉണ്ടാവുമല്ലോ നമ്മളെ KBR സ്പീഡ് ട്രാഫിക്കിലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സ്പീഡ് ട്രാഫിക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചവരാണെങ്കിൽ നേരിട്ട് പോയിട്ട് OBB മാറ്റിയിടുക. ഇനി സ്പീഡ് ട്രാഫിക് ഒന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, കയറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഈ സ്പീഡ് ട്രാഫിക് മോഡിൻ്റെ എ പി കെൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. OBBൻ്റെ ഈ ലിങ്കില് ഇത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KBR ഒരു വീഡിയോ എത്തും. ആ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് ലിങ്ക് കിട്ടുക. KBR ആ വീഡിയോന് ലിങ്ക് കിട്ടും, OBBൻ്റെ ലിങ്ക്. അത് ഇന്ന് രാത്രി റിലീസാവും. അപ്പോൾ ഒന്നരാണ് നിങ്ങൾക്ക് OBBൻ്റെ ലിങ്ക് കിട്ടുക.
ആ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലിങ്ക് പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ എ പി കെ ആയി, ഇപ്പോൾ ഒ ബി ബി ആയി. ഇത് രണ്ടും ഒരു സ്പീഡ് ട്രാഫിക് മോഡൊന്ന് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സ്പീഡ് ട്രാഫിക് മോഡ് എ പി കെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫയൽ വരും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ എ പി കെ കാണാൻ പറ്റും, എ പി കെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എ പി കെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, പാക്കേജ് ഇൻസ്റ്റാളർ പോയിട്ട് എ പി കെ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ ഇൻസ്റ്റാൾ അടിക്കുന്ന സമയത്ത് ചിലപ്പം ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എഴുതി കാണിക്കും. അങ്ങനെയാണെങ്കിൽ സെറ്റിങ്സ് പോയിട്ട് അൺനോൺ സോഴ്സ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സ് ഉണ്ട്, അൺനോൺ സോഴ്സ് ഇൻസ്റ്റാളേഷൻ, അത് ഇനേബിൾ ചെയ്ത് വെക്കണം, നിർബന്ധമായും ചെയ്ത് വെക്കണം. കാരണം അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഇൻസ്റ്റാൾ ആവും, അൺനോൺ സോഴ്സ് ഇൻസ്റ്റാളേഷൻ. എന്നിട്ട് ഡൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൺ അല്ല ക്ലിക്കേണ്ടത്, സോറി, ഞാൻ ഓപ്പൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് അതിപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ആ ബസ്സിറ്റ് പ്ലസ്, ബസ്സിറ്റ് ഒറിജിനൽ അല്ല, ബസ്സിറ്റ് പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും ഒ ബി ബി മിസ്സിങ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം. എന്താ വെച്ചാൽ ഓക്കെ, എന്ത് അലോ കൊടുക്കുക, ജസ്റ്റ് അലോ കൊടുത്തിട്ട് സ്റ്റോറേജ് പെർമിഷൻ കൊടുക്കാമല്ലോ. അപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ മിസ്സിംഗ് എന്ന് കാണിക്കും. ഇനി നേരെ പോവുക നമ്മളെ നമ്മളെ സ്പീഡ് ട്രാഫിക് മോഡിൻ്റെ ഒ ബി ബി, ഒ ബി ബി ഇല്ലേ, നമ്മൾ സ്പീഡ് ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ ഒ ബി ബി നമ്മൾ തപ്പുക. എവിടെ ആ ഒ ബി ബി, ആ സ്പീഡ് ട്രാഫിക് മോഡിൻ്റെ ഒ ബി ബി 251.05 MB. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇങ്ങനെ ഫയൽ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു ഫോൾഡർ കാണാൻ പറ്റും, ഈ ഫോൾഡർ ഈ ഫയൽ കാണാൻ പറ്റും. ഈ ഫയൽ ജസ്റ്റ് ഞെക്കി പിടിച്ച് കോപ്പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ പോയിട്ട് ഡിവൈസ് മെമ്മറിയിൽ നമ്മളെ ആൻഡ്രോയിഡ് എന്നുള്ള ഫോൾഡറിൽ, ഒ ബി ബി എന്നുള്ള ഫോൾഡറിൽ പുതിയൊരു ഫോൾഡർ വന്നിട്ടുണ്ടാവും. ദാ കോം ഡോട്ട് മെയിലിയോ ഡോട്ട് ബസ്സിറ്റ് ഡോട്ട് കെ ബി ആർ എന്നുള്ളൊരു ഫോൾഡർ കാണാൻ പറ്റും. അത് അത് ഈ എ പി കെ ഓപ്പൺ ചെയ്യണം, എന്നാലേ കിട്ടും. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് റൈസിലുള്ള പച്ച വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സംഭവം സെറ്റായി. ഇനി നിങ്ങൾ ഇതിൽ റീനെയിമും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, എല്ലാ ഡിവൈസിനും സെയിം സാധനം തന്നെയാണ്. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വീത്തിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കളിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ പഴയ 3.4 ഇത് വർക്ക് ചെയ്യില്ല, 3.3.4 വർക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ സ്പീഡ് ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്.